ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കൂടുതൽ സമോസ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുപോലെ സമോസ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തീരുന്നത് വരെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നോമ്പ് നോറ്റിട്ട് ഒരുപാട് സമയം കിച്ചണിൽ നിന്ന് കഷ്ടപ്പെടേണ്ട, ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെച്ചാൽ മതി. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 100 സമോസ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ സമോസയും അതുപോലെ കുറച്ച് ചിക്കൻ സമോസയും, രണ്ടിൻ്റെയും വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. പിന്നെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സമോസൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സമോസൻ്റെ വീഡിയോ. ഇതുപോലെ സമോസ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 വരെ ഒന്നും ഒരു കേടും കൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രീസറിൽ തന്നെ വെക്കുക, ആയാലൊന്നും വെക്കരുത്, ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സമോസക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ആദ്യം റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 5 വലിയ സവാള, ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മൾ സമൂസൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വയന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പ�ൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും. ഞാൻ ഈ ഒരു ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 1 ക്യാരറ്റാണ്. പിന്നെ 1 കപ്പ് ഫ്രോസൺ പീസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്രോസൺ പീസ് ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകരുത്, 1/2 വേവാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് 1 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ഒരുപാട് വേണ്ട, 1 മിനിറ്റോളം അടച്ച് വെച്ചാൽ മതി. അങ്ങനെ 1 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. അത് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചിക്കനും ആ മസാലയും എല്ലാം നന്നായിട്ട് മിക്സാവണം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനു, കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി വെജിറ്റബിൾ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരിഞ്ജീരകം ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 6 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക്
പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 കപ്പ് ഫ്രോസൺ പീസ്, 1 കപ്പ് ബീൻസ് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് കൂടിപ്പോകരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കുക, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് പോവണ്ട, 1/4 വേവാകുമ്പോൾ എടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ്ങും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കിയെടുക്കുക. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതും ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ നന്നായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേനും. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്, ചിക്കൻ ഫില്ലിങ്ങും വെജിറ്റബിൾ ഫില്ലിങ്ങും. ഇനി സമൂസ റെഡിയാക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് സമൂസ ഒട്ടിക്കുമ്പോൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലത്തെ. അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് കോണാക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ കോണാക്കി കൊടുക്കുക. കോണാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അടിഭാഗം ഒട്ടും ഓൾസില്ലാത്ത രീതിയിൽ വേണം കോണാക്കി കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ചിക്കൻ ഫില്ലിങ്ങാണ് നിറച്ച് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് കുത്തി നിറക്കണ്ട, ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുത്താൽ മതി. നിറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിക്കുന്ന സമയത്തെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതാ ഇത്ര ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിതുപോലെ ഒന്ന് ആദ്യം ആ ഒരു ചെറിയ ഷീറ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഷീറ്റിൻ്റെ ഭാഗത്തും കൂടെ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടും ഓൾസില്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഓൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്ത് എണ്ണ കയറും, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 1 എണ്ണം റെഡിയായിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. പിന്നെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സമൂസ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഷീറ്റാണ്. വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിത് മുഴുവനും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. ചിക്കൻ ഫില്ലിങ്ങും അതുപോലെ വെജിറ്റബിൾ ഫില്ലിങ്ങും രണ്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം ഞാൻ രണ്ടും ഫുള്ളായിട്ട് റെഡിയാക്കിയതിന് ശേഷം കാണിച്ചു തരാം. കുറച്ച് കൂടുതൽ ഇതുപോലെ ഒട്ടിക്കുന്നത് കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നല്ലതുപോലെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ സമൂസ ഇതുപോലെ മടക്കുന്നത് ഒട്ടിക്കുന്നതെല്ലാം കാണിക്കുന്നത്.
അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് മുഴുവനും ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ സമൂസ, ഇത് ചിക്കൻ സമൂസ. ചിക്കൻ സമൂസ 48 എണ്ണമാണ് ഉണ്ടായിന്, വെജിറ്റബിൾ സമൂസ 55 എണ്ണം കിട്ടീന്. ഇനി ഞാനിതാ ഇതുപോലത്തെ വലിയൊരു കണ്ടെയ്നറും ബ്ലോക്ക് ബാഗും എടുത്തിട്ടുണ്ട്, നമുക്കിതിൽ ആക്കി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ അത്യാവശ്യം കുറച്ച് വലിയ കണ്ടെയ്നറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ സമൂസ വെച്ച് കൊടുക്കാം. സമൂസ വെക്കുന്ന സമയത്ത് അട്ടിക്ക് വെച്ചാലൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് ഇതുപോലെ അട്ടിക്കട്ടിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. കണ്ടെയ്നറിൽ മുഴുവനും ഇതുപോലെ സമൂസ നിറച്ചിട്ടുണ്ട്. വെജിറ്റബിൾ സമൂസ മുഴുവനും ഇതിലാണ് വെച്ച് കൊടുത്തത്. ഇനി ഇത് അടച്ചിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഞാനിതാ സിപ്ലോക്ക് ബാഗിൽ ബാക്കിയുള്ള സമൂസ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് ചിക്കൻ സമൂസയാണ്. സമൂസ മുഴുവനും ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിൽ കൊണ്ടുവെക്കുക. ഒരു മാസം വരെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാം. പിന്നെ സമൂസ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.